പ്രിയമുള്ള സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഈ സന്ധ്യാസമയത്ത് വളരെ വിലപ്പെട്ട ഒരു ഉപദേശ സത്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള എട്ട് വിധ സ്നാനങ്ങൾ എന്നുള്ള വിഷയമാണ് ഇപ്പോൾ നാം ഒരു വിചിന്തനത്തിന് വിധേയമാക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിലെ എട്ട് വ്യത്യസ്ത സ്നാനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സ്നാനങ്ങളുടെ തത്വം ചുഴുപിടിച്ച് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്ന അനുഷ്ഠാനത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ക്രൈസ്തവരുടെ മധ്യത്തിൽ നിലനിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ പഠനത്തിലൂടെ വാസ്തവത്തിൽ നാം അനുധാവനം ചെയ്യേണ്ട അല്ലെങ്കിൽ നാം സ്വീകരിക്കേണ്ട സ്നാന മാതൃക ഏതാണ്, പുതിയ നിയമത്തിൽ പറയപ്പെടുന്ന ഇതര സ്നാനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നാം ഒരു ഒറ്റനോട്ടത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവസഭയ്ക്ക് രണ്ട് അനുഷ്ഠാനങ്ങളാണ് പുനരുദ്ധാനം ചെയ്ത കർത്താവ് നൽകിയിട്ടുള്ളത്. അനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ അവയെ ഓർഡിനൻസസ് എന്ന് പറയും. എപ്പിസ്കോപ്പൽ ചർച്ചസ് ഈ അനുഷ്ഠാനങ്ങളെ ഓർഡിനൻസസ് എന്ന പേരിലല്ല, സാക്രമെന്റ്സ് എന്ന പേരിലാണ് പഠിപ്പിക്കുന്നത്. സാക്രമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂദാശകൾ എന്നതിന്റെ അർത്ഥം. അത് അർപ്പിക്കുന്നവന് അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നവന് എന്തോ ആത്മീക നന്മകൾ ഒക്കെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നു എന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ നിന്നാണ് ഈ ഓർഡിനൻസിനെ സാക്രമെന്റ്സ് ആയി എപ്പിസ്കോപ്പൽ സഭകൾ വിവക്ഷിക്കുവാൻ കാരണമായി ഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഇത് വാസ്തവത്തിലെ സാക്രമെന്റ്സ് അല്ല, ഓർഡിനൻസ് ആണ്, അതായത് കൂദാശകളല്ല, അനുഷ്ഠാനങ്ങളാണ് എന്നുള്ള നിലയിൽ ക്രിസ്തീയ പുതിയ നിയമത്തിൽ നൽകപ്പെട്ടിട്ടുള്ള എട്ട് വ്യത്യസ്തങ്ങളായ സ്നാനങ്ങൾ എന്ന് പറയുന്ന വിഷയമാണ് ഇവിടെ സിസ്റ്റമാറ്റിക്കായി ഇപ്പോൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. രണ്ട് അനുഷ്ഠാനങ്ങൾ മാത്രമേ ദൈവസഭയ്ക്കുള്ളൂ. ഒന്ന് സ്നാനം, രണ്ട് കർത്താവിന്റെ മേശ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എന്ന എപ്പിസ്കോപ്പൽ സഭകൾ പഠിപ്പിക്കുന്നു. അതിലെ ക്രിസ്തീയ സ്നാനത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യമായി സൂചിപ്പിക്കാം. ഈ പുതിയ നിയമത്തിൽ പറയപ്പെടുന്ന എട്ട് സ്നാനങ്ങളിൽ ആദ്യത്തെ സ്നാനം യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ച സ്നാനമാണ്. യോഹന്നാൻ സ്നാപകൻ ആ കാലത്ത് യഹൂദയിലെ മരുഭൂമിയിൽ വന്നു, മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചു. മാനസാന്തര സ്നാനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗ വിഷയം. നാം മർക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും വായിക്കുന്നു, അനേകർ യഹൂദിയ മരുഭൂമിയിൽ അവന്റെ അടുക്കൽ വന്ന് മാനസാന്തര സ്നാനം സ്വീകരിച്ചു. ഈ മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അവിടെ ഞാൻ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നു യോഹന്നാന്റെ മാനസാന്തര സ്നാനത്തിന്റെ പ്രത്യേകത? ഒന്ന്, അത് ജാതീയമായ ഒരു സ്നാനമായിരുന്നു, അതായത് ഇസ്രായേൽ മക്കളോട് ബന്ധം മാത്രം ബന്ധപ്പെട്ട് നൽകപ്പെട്ട സ്നാനമാണ്. ഇസ്രായേൽ ജാതിയിൽപ്പെട്ട ആളുകളാണ് അവന്റെ അടുക്കല മരുഭൂമിയിൽ ഈ പ്രസംഗം കേൾക്കുവാനും സ്നാനമേൽക്കുവാനും വന്നിട്ടുള്ളത്. അവിടെ യവനായരാരും ചെന്നിട്ടില്ല. അതുകൊണ്ട് തന്റെ അടുക്കൽ വരുന്ന യഹൂദന്മാരെ നോക്കി, സർപ്പസന്ധികളെ, വരുവാനുള്ള കോപത്തെ വിട്ടൊഴിയുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചത് ആർ എന്ന് ചോദിച്ചുകൊണ്ട് അവനവരെ മാനസാന്തര സ്നാനം നൽകി എന്ന് വായിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ നൽകിയ സ്നാനം ഒരു ജാതീയമായിരുന്ന സ്നാനം ആയിരുന്നു. ഇസ്രായേൽ ജനത്തിൽ മാത്രമാണ് ആ സ്നാനം നൽകിയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് വേർപാടിലെ തന്നെ ഒരു ദുരുപദേശകൻ അദ്ദേഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു മെസ്സേജിനകത്ത് അദ്ദേഹം പറയുന്നത്, യോഹന്നാൻ സ്നാപകൻ നൽകിയ സ്നാനം കർത്താവ് സ്വീകരിച്ചു. ആ സ്നാനം പെന്തക്കോസ്റ്റ് നടന്നു, ഇപ്പോൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്നാണ്. അങ്ങനെയാണ് ആ വേർപാടുകാരന് ഇപ്പോൾ ബുദ്ധി പ്രകാശിക്കുന്നത്. അദ്ദേഹം അങ്ങനെ പഠിപ്പിക്കട്ടെ. എന്നാൽ അത് ജാതീയമായിരുന്നു, അതായത് ഇസ്രായേൽ ജനത്തിന് മാത്രം നൽകപ്പെട്ടത്. അത് ആ പ്രവൃത്തിയുള്ള പുസ്തകം 13:24 നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. രണ്ടാമതായി യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് വായിക്കുന്നത്,
അത് അത് വാസ്തവത്തിൽ ഈ പ്രാദേശികമായ ഒരു സ്ഥാനമായിരുന്നു. പ്രാദേശികം അതായത് യഹൂദിയയിൽ യോർദാൻ നദിയിൽ മാത്രം കഴിപ്പിച്ചു വന്ന ഒരു സ്നാനമായിരുന്നു യോഹന്നാൻ സ്നാനം. യോഹന്നാൻ തന്റെ അടുക്കൽ വന്ന ആളുകളെ അവൻ യോർദാനിൽ സ്നാനം കഴിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പൊ യോർദാനിൽ എന്ന് പറയുമ്പോൾ പ്രാദേശികമായ സ്നാനമാണ്. മൂന്നാമത് ആ സ്നാനം ഒരു താൽക്കാലിക സ്നാനമായിരുന്നു. അപ്പോൾ ഈ യോഹന്നാൻ കഴിപ്പിച്ച സ്നാനത്തിന്റെ മൂന്ന് പ്രത്യേകതകൾ പറയുന്നത്, ഒന്ന്, അത് ജാതീയമായിരുന്നു, അതായത് ഇസ്രായേലിന്റെ മാത്രമായിരുന്നു. രണ്ട്, അത് പ്രാദേശികമായി യോർദാൻ നദിയിൽ മാത്രം ഒതുങ്ങുന്ന സ്നാനമായിരുന്നു. മൂന്ന്, അത് താൽക്കാലികമായിരുന്നു. യോഹന്നാൻ തന്റെ അടുക്കൽ വന്ന ആളുകളോട് അവരെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തി പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുന്നേ ഉള്ളൂ, എന്റെ പിന്നാലെ വരുന്നവരിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ യോഹന്നാന്റെ സ്നാനം എന്ന് പറയുന്നത് ഈ മൂന്ന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന്, അത് ജാതീയം. രണ്ട്, പ്രാദേശികം. മൂന്ന്, അത് താൽക്കാലികം. ഇനി രണ്ടാമതായി പറയപ്പെടുന്ന പുതിയപത്തിലെ സ്നാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഏറ്റ സ്നാനമാണ്. പത്താട് സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വന്നിട്ട് നമ്മുടെ കർത്താവായ യേശു അവന്റെ കൈക്കീഴിൽ സ്നാനം സ്വീകരിക്കുന്ന ഒരു രംഗമാണ് മത്തായി 3:16 നമ്മൾ വായിക്കുന്നത്. ഇതാണ് പുതിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന രണ്ടാമത്തെ സ്നാനം. യേശു ക്രിസ്തു ഏറ്റ സ്നാനം യോഹന്നാന്റെ സ്നാനമാകിയാൽ യേശു ക്രിസ്തു ഏറ്റത് മാനസാന്തര സ്നാനമാണെന്ന് വ്യാഖ്യാനിക്കുന്ന ചില ആളുകളുണ്ട്. യേശു ക്രിസ്തുവിന് എന്ത് മാനസാന്തരം? ക്രിസ്തു പാപരഹിതനായി ജനിച്ചയാളായതുകൊണ്ട് കർത്താവിന് പാപബോധമോ അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള മാനസാന്തരമോ അനുതാപമോ ആവശ്യമില്ല. മറിച്ച് സകല നീതിയും നിവർത്തിക്കുക എന്നുള്ള ദൈവ ഇഷ്ടത്തിന് തന്നെ താൻ സമർപ്പിച്ച കർത്താവ് നമുക്കൊരു മാതൃകയാകുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മാതൃകയായി അവിടെ തീർന്നു. അപ്പോൾ സകല ഒരു യഹൂദന നിലയിൽ, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവൻ എന്ന നിലയിൽ കർത്താവ് യാതൊരു നിലയിലും യഹൂദ വിരോധമായൊരു കാര്യം ചെയ്തില്ല. ന്യായപ്രമാണത്തെ നീക്കളയുവാനല്ല, നിവർത്തിക്കുവാനാണ് യേശു വന്നത് എന്ന കർത്താവിന്റെ പ്രഖ്യാപനം പോലെ തന്നെ യേശു ക്രിസ്തു നാം വായിക്കുന്ന യോഹന്നാന്റെ കൈകീഴിൽ സ്നാനമേറ്റു മത്തായി 3:16 അത് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഏറ്റ സ്നാനം ഒരു മാതൃകയായി തിരിയണതിന് ഏറ്റ സ്നാനമാണ്. ഇനി മൂന്നാമതായി പുതിയത്തിൽ പറയപ്പെടുന്ന സ്നാനം യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ നടത്തിയ സ്നാനമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, 42-ാം വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ നടത്തിയ സ്നാനം. ആ സ്നാനം ഏത് സ്നാനമാണെന്ന് പുതിയത്തിൽ എവിടെയും ഏറ്റില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ വയ്യ. ഇവിടെ നാം വായിക്കുന്നു, യേശു ആ കാലത്ത് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഐനോനിൽ സ്നാനപ്പെടുത്തിയിരുന്നു. ഐനോനിൽ വളരെ വെള്ളമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു കാര്യം പ്രത്യേകം രേഖപ്പെടുത്തുന്നു, ശിഷ്യന്മാരല്ലാതെ യേശു സ്നാനം കഴിപ്പിച്ചില്ല താനും. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല, മറിച്ച് കർത്താവ് ശിഷ്യന്മാരെ കൂട്ടി ശിഷ്യന്മാരെ കൊണ്ടാണ് സ്നാനം കഴിപ്പിച്ചത്. യോഹന്നാന്റെ കൈകീഴിൽ സ്നാനമേറ്റ യേശു വാസ്തവത്തിൽ ശിഷ്യന്മാർ കൊടുത്ത സ്നാനവും മാനസാന്തര സ്നാനം ആയിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ സമയത്തും കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുമെന്നാണ് കർത്താവും ശിഷ്യന്മാരും ആ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ പ്രസംഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തു ശിഷ്യന്മാരെ കൊണ്ട് നടത്തിപ്പോന്ന സ്നാനവും യോഹന്നാൻ നടത്തിയ മാനസാന്തര സ്നാനം തന്നെ ആയിരുന്നു എന്ന് ചിന്തിക്കാനാണ് തികച്ചും ന്യായമുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്നാനം യോഹന്നാൻ സ്നാപകൻ നടത്തിയ സ്നാനം, രണ്ട്, കർത്താവായ യേശു ഏറ്റ സ്നാനം, മൂന്നാമത്തത് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ നടത്തിപ്പോന്ന സ്നാനം. അപ്പൊ മൂന്ന് സ്നാനങ്ങളായി. ഇനി 4, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 50-ാം വാക്യത്തിൽ സ്നാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ സ്നാനമാണ്. അതായത് എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് നിങ്ങൾക്ക് ഏൽപ്പാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞ സ്നാനം. പല ആളുകൾ ഈ സ്നാനത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ലൂക്കോസ് 12:50 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു അവിടെ ശിഷ്യന്മാരോട് പരാമർശിച്ച സ്നാനം എന്ന് പറയുന്നത് ജലസ്നാനമല്ല, വെള്ളത്തിലെ സ്നാനമല്ല, യോഹന്നാൻ സ്നാപകന്റെ സ്നാനമല്ല, ശിഷ്യന്മാർ സ്വീകരിച്ച സ്നാനമല്ല, യേശു നടത്തിക്കൊണ്ടിരുന്ന സ്നാനമല്ല, പിന്നെ അതെന്താണ്? തന്റെ കഷ്ടാനുഭവങ്ങൾ എന്ന സ്നാനം. അതായത് എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്, ആ സ്നാനമേൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, എന്നാൽ ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും എന്ന് കർത്താവ് ദൂതൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്റെ ജീവിതത്തിന്റെ കഷ്ടതയാകുന്ന പാനപാത്രം അത് ശിഷ്യന്മാരും കുടിക്കും എന്ന് പറഞ്ഞു. ശിഷ്യന്മാരിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഒഴികെ ബാക്കി 10-11 ആളുകളും
രക്തസാക്ഷിത്വം വഹിച്ചാണ് മരിച്ചത്. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ അവർ പങ്കാളികളായി തീർന്നു. എന്നാൽ യേശുക്രിസ്തു ഏറ്റ സ്നാനം, അതായത് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു കഷ്ടാനുഭവങ്ങളിൽ നിമഗ്നനായിത്തീർന്ന സ്നാനം, ആ സ്നാനം കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ആർക്കും ഏൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഭൂമിയിൽ ഒരു മനുഷ്യനും അത് ഏൽക്കുവാൻ കഴിയില്ല. അവിടെ പറയപ്പെടുന്ന സ്നാനം പാപപരിഹാരാർത്ഥം കർത്താവായ യേശു ക്രൂശീകരണം എന്ന് പറയുന്ന ഭയാനകമായ കഷ്ടതയിൽ നിമജ്ജനപ്പെട്ട സ്നാനമാണ്. അത് നിങ്ങൾക്ക് ഏൽപ്പാൻ കഴിയുകയില്ല എന്ന് തന്നെ കർത്താവ് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ നാല് സ്നാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒന്ന്, യോഹന്നാൻ സ്നാപകൻ നടത്തിയ മാനസാന്തര സ്നാനം. രണ്ട്, യേശു ക്രിസ്തു സ്വീകരിച്ച സ്നാനം. മൂന്ന്, കർത്താവിന്റെ ശിഷ്യന്മാർ ഏറ്റ സ്നാനം. നാല്, യേശു നടത്തിപോകുന്ന സ്നാനം, യേശു ഏറ്റ സ്നാനം. നാലാമതായി ക്രിസ്തുവിന്റെ കഷ്ടാനുഭവ സ്നാനം. അപ്പൊ അത് കഴിഞ്ഞ് അടുത്തത് വായിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാണ്. ഞാൻ ഇതേക്കുറിച്ച് യൂട്യൂബിൽ വളരെ വിശദമായ പഠന പരമ്പരകൾ തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിഷയം ഇന്ന് പരിശുദ്ധാത്മ സ്നാനമല്ലായാൽ അതേക്കുറിച്ച് വളരെ വിപുലമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് പുതിയ നിയമം പരാമർശിക്കുന്ന എട്ടുവിധ സ്നാനങ്ങളാണ് ഇന്നിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലെ അഞ്ചാമത്തെ സ്നാനമാണ് പരിശുദ്ധാത്മ സ്നാനം. വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ തന്റെ സ്നാന ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ തന്റെ അടുക്കൽ വന്ന് തന്റെ മുമ്പാകെ മാനസാന്തരപ്പെട്ട സ്നാനം സ്വീകരിച്ച ആളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുന്നു, എന്നാൽ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീരും സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മ സ്നാനം എന്താണെന്ന് യോഹന്നാന് അനുവശത അറിയത്തില്ലായിരുന്നു. എന്നാൽ ഒരു പ്രവാചക യോഹന്നാന്റെ പ്രവാചകനായതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തു സ്നാനപ്പെടുത്തും എന്നുള്ള സത്യം പ്രാവചനികമായി കർത്താവായ യേശു ക്രിസ്തുവിന് മുന്നോടിയായി യോഹന്നാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അവർ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദഭാഗങ്ങൾ ഞാൻ പറയാം. താഴെ പറയുന്ന വേദഭാഗങ്ങളാണ് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയപ്പെടുന്നത്. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 3:11, അതിന്റെ 11-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 3:11-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 1:18. ലൂക്കോസിന്റെ സുവിശേഷം 3:16. യോഹന്നാന്റെ സുവിശേഷം 1:23. അപ്പോസ്തല പ്രവചന പുസ്തകം 1:5. അതുപോലെ തന്നെ അതിന്റെ 11:16. 1 കൊരിന്ത്യർ 12:13. എഫേസ്യലേഖനം 4:5. ഇത്രയും വാക്യങ്ങളാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്നും കൂടെ ഒരു വാക്യം ഓർപ്പിക്കാം. എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം? കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഒരു പാപി സ്വീകരിക്കുമ്പോൾ, പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു പരിശുദ്ധാത്മാവിൽ ഈ വിശ്വസിക്കുന്ന പാപിയെ നിമജ്ജനപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമികമായ ശരീരം അല്ലെങ്കിൽ സഭാ ശരീരത്തോട് ചേർക്കുന്ന മാർമിക പ്രവൃത്തിയാണ് ആത്മസ്നാനം. അത് ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമാകുന്നു. പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്. ഈ പറയപ്പെട്ട 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും ആത്മസ്നാനത്തെ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇന്ദ്രിയ അതീതമായി അന്തരാത്മാവിൽ നമ്മുടെ ആത്മാവ് നൽകപ്പെടുന്ന സ്നാനമാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. അതിന്റെ ദാതാവ് കർത്താവായ യേശുക്രിസ്തുവാണ്. സ്നാനപ്പെടുത്തുന്ന വസ്തു അല്ലെങ്കിൽ എലമെന്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. സ്നാനപ്പെടുത്തപ്പെടുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഒരു പാപി എപ്പോൾ വിശ്വസിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമോ, ആ നിമിഷത്തിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ആ വിശ്വസിക്കുന്ന പാപിയെ പരിശുദ്ധാത്മാവിൽ നിമജ്ജനപ്പെടുത്തി തന്റെ ശരീരമായ സഭയോട് ചേർക്കുന്നു. അതാണ് 1 കൊരിന്ത്യർ 12:13. യഹൂദനെന്നോ യവന്മാരെന്നോ ദാസരെന്നോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു എന്നും ഉപദേശപരമായി അപ്പോസ്തലനായ പൗലോസ് അവിടെ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ ആത്മസ്നാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവർക്കുള്ളതാണ്, രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ്. പരമ്പരാഗതമായ വേർപാട് ടീച്ചിങ് അനുസരിച്ച് അത് പെന്തക്കോസ്ത് നാളിൽ അരങ്ങേറിയ ഒരു ഹിസ്റ്റോറിക് ഈവന്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് എ ഹിസ്റ്റോറിക് ഈവന്റ് വിച്ച് ടുക്ക് പ്ലേസ് ഇൻ ദ ഡേ ഓഫ് പെന്തക്കോസ്ത് എന്നാണ് വേർപാടുകാർ എല്ലാവരും പഠിപ്പിക്കുന്നത്. ഞാൻ വേർപാടുകാരനായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഹിസ്റ്റോറിക് ഈവന്റ് ആയി അതിനെ അംഗീകരിക്കുമ്പോൾ തന്നെ
ഓരോ ഭാവിയും വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്ന ഭാവിയെ കർത്താവായ യേശു ക്രിസ്തു മിസ്റ്റിക്കലി ബാപ്റ്റിസ്റ്റ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തി തന്റെ ശരീരമായ സഭയോട് ചേർക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കരിസ്മാറ്റിക് പ്രസ്ഥാനക്കാർ പഠിപ്പിക്കുന്ന പോലെ പരിശുദ്ധാത്മസ്നാനം അനുഭവവേദ്യമാകുമ്പോൾ അന്യഭാഷകൾ സംസാരിക്കും എന്നുള്ള ഉപദേശം വേദപുസ്തകത്തിന്റെ ഉപദേശമല്ല. പ്രവർത്തിയുള്ള പുസ്തകത്തില് അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഉപദേശപരമായി അത് അതിന്റെ ഒരു അടയാളമായി തിരുവെടുത്തിലൂടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അത് തെറ്റിദ്ധരിക്കരുത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ അഞ്ചാമതായി പുതിയ നിയമത്തിൽ പറയപ്പെടുന്ന സ്നാനം പരിശുദ്ധാത്മ സ്നാനമാണ്. അത് രക്ഷിക്കപ്പെടുന്ന പാപികൾക്ക് കർത്താവായ യേശു ക്രിസ്തു അവരുടെ ആത്മാവിൽ നൽകുന്ന മാർമികമായ സ്നാനമാണ്. ആ മാർമിക സ്നാനത്താൽ മാർമിക ശരീരമായ ക്രിസ്തുവിന്റെ സാർവത്രിക സഭയോട് എന്ത് ചെയ്യുന്നു? നാം ചേർക്കപ്പെടുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അടുത്തതായി പറയപ്പെടുന്ന ആറാമത്തെ സ്നാനം അഗ്നിസ്നാനമാണ്. നമ്മുടെ കർത്താവായ യേശു യോഹന്നാൻ സ്നാപകൻ തന്റെ അടുക്കൽ വന്ന് സ്നാനപ്പെട്ട ആളോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. ചില ആളുകൾ ഇങ്ങനെ കിടന്ന് അലമുറയിടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവേ ഇന്ന് രാത്രിയിൽ കടന്നു വന്ന ഈ നിന്റെ ജനത്തിന് നീ ആത്മാവിനാൽ അവരെ മുക്കണമേ, അപ്പോൾ തന്നെ നിന്റെ അഗ്നിസ്നാനത്താൽ നീ അവരെ നിമജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതൊരു മണ്ടത്തരമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അഗ്നിസ്നാനം വിശ്വാസിക്കുള്ളതല്ലെന്നാണ് വേദവസ്വം പറയുന്നത്. അത് എങ്ങനെ തെളിയിക്കപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഗ്നിസ്നാനത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന വചനഭാഗം തന്നെ വായിച്ചാൽ മതി. മത്തായി 3:10 അവിടെ യോഹന്നാൻ പറയുകയാണ്, ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിന്റെ കോടാലി വെച്ചിരിക്കുന്നു. അവിടെ പറയുന്നു, നല്ല ഫലം ആകാത്ത ഫലം കായ്ക്കുന്നത് ഒക്കെയും അവൻ വെട്ടി തീയിലിട്ട് ചുട്ടുകളയും എന്ന് പറയുന്നു. രണ്ടാമത് ഒരു അനാലജിയും കൂടെ അവിടെ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്, വീശുമുറ എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ്, വീശുമുറ അവന്റെ കയ്യിലുണ്ട്. അവനെയും അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കുകയും ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും ചെയ്യും. ഇവിടെ പറയപ്പെടുന്ന രണ്ട് അനാലജി അഗ്നിസ്നാനം എന്താണെന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ഒന്ന്, ആത്മസ്നാനം എന്ന് പറയുന്നത് ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണെങ്കിൽ അഗ്നിസ്നാനം എന്ന് പറയുന്നത് പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നതാണ്. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ ആദരിക്കുന്നതാണ് ആത്മസ്നാനമെങ്കിൽ ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ കോടാലി കൊണ്ട് വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നതാണ് അഗ്നിസ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് 100,000 വർഷം ഞങ്ങളെ ഇന്ന് രാത്രിയിൽ നിന്റെ അഗ്നിയിൽ, അതാ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ഞങ്ങളെ നിമജ്ജനപ്പെടുത്തണമേ എന്ന് ഏതെങ്കിലും പരിജ്ഞാനമില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയോ നിങ്ങൾക്ക് അഗ്നിസ്നാനം നൽകുകയോ ചെയ്യില്ല. അഗ്നിസ്നാനം എന്താണെന്ന് വെളിപ്പാട് പുസ്തകം 20:14 പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാതെ ഏമനെയും തീപ്പൊയ്യയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ തന്നെ രണ്ടാമത്തെ മരണം, അല്ലെങ്കിൽ രണ്ടാം മരണം. ഇപ്പൊ രണ്ടാം മരണത്തിന് ഓഹരിക്കാരായ ആളുകൾക്ക് നിത്യ നരകാഗ്നിയിൽ ലഭിക്കുന്ന നിത്യമാകുന്ന ശിക്ഷാവധിയാകുന്ന നിബന്ധനത്തെയാണ് അഗ്നിസ്നാനം എന്നതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ 6 സ്നാനങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഇനി 7-ാമത്തെ സ്നാനം യഹൂദന്മാരുടെ ആചാര അനുഷ്ഠാനങ്ങളായ വിവിധ കഴികളാണ്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 7:4 വായിക്കുമ്പോൾ യഹൂദന്മാരുടെ വിവിധ കഴികളെ സംബന്ധിച്ച് അവിടെ പരാമർശിച്ചിട്ടുണ്ട്. അതിനെ വിവിധങ്ങളായ സ്നാനങ്ങൾ എന്നാണ് പറയുന്നത്. ആ മർക്കോസ് 7:4 ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഈ എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ അവിടെ ഈ വിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങൾ ബാലപാഠങ്ങളായി ഉപേക്ഷിക്കേണ്ട 6 കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിലൊന്ന് വിവിധ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുന്നു. എന്താണ് ഈ വിവിധ സ്നാനങ്ങൾ? ഇസ്രായേൽ ഒരു ജാതി എന്ന നിലയിൽ അവർക്ക് ജാതീയമാകുന്ന ചില അനുഷ്ഠാനങ്ങൾ ദൈവം മോശയിക ന്യായ പ്രമാണത്തിലൂടെ നൽകിയിരുന്നു. ഒരാൾ പുറത്തു പോയി അകത്തേക്ക് വരുമ്പോൾ, വീട്ടിലകത്തേക്ക് വരുമ്പോൾ അവരുടെ കൈയും കാലും മുഖവും കഴുകണം. ഇത് ഒരു വൃത്തിയെ സംബന്ധിച്ച്, ശുദ്ധാശുദ്ധതയെ സംബന്ധിച്ചുള്ള ഒരു അനുഷ്ഠാനമാണ്. 2, ഒരുവൻ ഒരു മരിച്ച വീട്ടിൽ ചെന്നു ശവത്തെ തൊട്ടു, അല്ലെങ്കിൽ ശവത്തിന്റെ സമീപം നിന്നു, അവൻ മടങ്ങി വരുമ്പോൾ കുളിച്ച ശേഷം മാത്രമേ അവൻ വീടിനകത്തേക്ക് പ്രവേശിക്കാവൂ. അപ്പൊ ഇങ്ങനെയുള്ള ചില ശുദ്ധാശുദ്ധ നിയമങ്ങൾ വളരെ വ്യക്തമായി ഇസ്രായേൽ മക്കൾക്ക് ദൈവം ന്യായപ്രമാണത്തിലൂടെ നൽകിയിരുന്നു. ആ നിയമങ്ങളിൽപ്പെട്ട ഒന്നാണ് വിവിധങ്ങളായ കഴികലുകൾ, അതായത് ശാരീരിക കഴികലുകളെ സംബന്ധിച്ചുള്ള ഉപദേശം. ഇത് 7-ാമത്തെ സ്നാനമായി പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന സ്നാനമാണ്.
ഇനി എട്ടാമതായി പറയപ്പെടുന്ന സ്നാനമാണ് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്. അതാണ് ഇന്ന് വിശ്വാസ ലോകത്ത് നാം അനുഷ്ഠിക്കുന്ന സ്നാനം. എന്താണ് ഈ ക്രിസ്തീയ സ്നാനം? അത് കർത്താവായ യേശു മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം വാക്യങ്ങളിലും മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും പറഞ്ഞിട്ടുള്ള തന്റെ അന്ത്യ കൽപ്പനയിലെ ഒരു ഉപദേശമാണ്. നമ്മുടെ കർത്താവായ യേശു പുനരുദ്ധാനം ചെയ്ത ശേഷം തന്റെ ശിഷ്യന്മാരെ ബേത്ത്ഫഗയ്ക്കരെയുള്ള ഒലിവുമലയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അവൻ സ്വർഗാരോഹണം ചെയ്തതിനു മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ. രക്ഷിക്കപ്പെടുന്ന വിശ്വാസികൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള അനുസരണത്തിന്റെ അടയാളമായി, അതായത് തങ്ങൾ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്നവരായി തീർന്നിരിക്കുന്നു എന്നുള്ളത് ലോകത്തോട് വിളംബരം ചെയ്യുന്ന ഒരു പരസ്യ സാക്ഷ്യം അനുസരണ നിലയിൽ കർത്താവായ യേശു കൽപ്പിച്ചാക്കിയ കൽപ്പനകളിൽ ഒന്നാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. എന്നാൽ ഈ വിശ്വാസ സ്നാനം രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ളതല്ല. ചർച്ച് ഓഫ് ക്രൈസ്റ്റ് പോലെയുള്ള സഭാവിഭാഗങ്ങളും ഈ അടുത്ത സമയത്ത് ഞാൻ ജനുവിൻ ബൈബിൾ തോട്ട്സ് എന്ന പേരിൽ ഈ മധ്യതാംഗൂറുള്ള ഒരു സഹോദരൻ, ഒരു ഗൾഫ് റിട്ടേണി സഹോദരൻ, ഒരു വേർപാടുകാരൻ സഹോദരൻ പറഞ്ഞ ഒരു ദുരുപദേശവും ഒഴികെ മറ്റേതെങ്കിലും സഭകള് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി സ്നാനപ്പെടണമെന്ന് പഠിപ്പിക്കുന്നതായി ഞാൻ കേട്ടിട്ടില്ല. രക്ഷ സ്നാനത്താലല്ല, എപ്പിസ്കോപ്പൽ സഭകളിൽ അങ്ങനെ വിശുദ്ധ മാമോദിസായാൽ മൂറോൻ സ്വീകരിച്ച എന്നൊക്കെ അവരുടെ തക്സായിൽ പറയുന്നു. മൂറോ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെയാണ്. അവ വിശുദ്ധ മാമോദിസായാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ ഫീൽഡിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കാര്യം അവര് പുതിയ നിയമ വേർപെട്ട സ്വഭാവവിഭാഗത്തിൽപ്പെട്ടവരല്ലോ. അടിസ്ഥാനം മുതൽ പറഞ്ഞ ഉപദേശ വിഷയങ്ങളിൽ മറിഞ്ഞുപോയവരും പൌരോഹിത്യത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്നവരുമായ ആളുകളായാൽ അവരുടെ ഉപദേശമല്ല നമ്മുടെ ഉപദേശമായി വിശുദ്ധ പുതിയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പുതിയ നിയമ ഉപദേശം പറയപ്പെടുന്ന ക്രിസ്തീയ സ്നാനം കർത്താവിന്റെ കൽപ്പനയുള്ള അനുസരണമാണ്. അത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ളതല്ല. രക്ഷിക്കപ്പെട്ടവർ കർത്താവിനോടുള്ള അനുസരണത്തിന്റെ അടയാളമായും തങ്ങൾ രക്ഷിക്കപ്പെട്ടവരാകുന്നുവെന്ന് ലോകത്തോട് പരസ്യമായി പറയുന്ന സാക്ഷ്യത്തിന്റെ അടയാളമായും സ്വീകരിക്കേണ്ട ഒരു കർമ്മമാകുന്നു. സ്നാനത്താൽ ആർക്കും രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ സ്നാനത്താൽ ആർക്കും കർത്താവിന്റെ സഭയോട് ചേരുവാൻ കഴിയുകയില്ല. റോമാലേഖനം 6-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുമെന്നും ക്രിസ്തു 3-ാം ദിവസം തന്റെ നീതി പുനരുത്ഥാനത്തെ ശക്തിയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തും നടക്കേണ്ടത് തന്നെ എന്നിരിക്കുന്ന ഭാഗം ജലസ്നാനത്തെക്കുറിച്ച് അല്ല പറയുന്നത്. എന്നാൽ 98% വേർപാടുകാരും 99% ബന്ധുക്കോസുകാരനും ഈ വാക്യാംശത്തെ ജലസ്നാനമാണെന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ജലസ്നാന സമയത്ത് ഈ വാക്യങ്ങൾ വായിക്കുകയും അതിൽ നിന്ന് ജലസ്നാനം എന്നൊരു ഭാവേന പ്രസംഗിക്കുകയും ചെയ്യുന്നത്. അനേക സ്ഥലങ്ങളിൽ ഞാനിത് കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഈ കോവിഡ് കാലത്തല്ല, സമീപകാലം വരെയും. എന്നാൽ അതുകൊണ്ട് അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45-ാം സങ്കീർത്തനം ഒരു വിവാഹ സങ്കീർത്തനമല്ല, അതൊരു ഭവനപ്രതിഷ്ഠാ ഗീതമെന്നാണ് അതിന്റെ തലക്കെട്ടിൽ കാണിക്കുന്നത്. ശലോമോൻ എഴുതിയ ഭവനപ്രതിഷ്ഠാ ഗീതം ഇവിടുത്തെ വേർപാടുകാരുടെയും ബന്ധുക്കോസുകാരുടെയും കല്യാണവേദികൾ കഴിഞ്ഞ ഏറിയ കാലങ്ങളായി, സഭ ഉണ്ടായ കാലം മുതൽ വിവാഹവേദികളിൽ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അത് വായിക്കാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ അതിനകത്ത് രണ്ട് വാക്യമുണ്ട്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിചായ്ക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക, എന്നാൽ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആകർഷിക്കും, അവൻ തന്നെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക എന്ന് പറയുന്ന ഭാഗമുള്ളതുകൊണ്ട് ഇത് മണവാട്ടിയെ സംബന്ധിച്ചും കർത്താവിന്റെ സഭയായ മണവാട്ടിയെ സംബന്ധിച്ചും ഉള്ള സങ്കീർത്തനമാണെന്ന് ഏതോ സായിപ്പന്മാര് പണ്ട് വന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ സായിപ്പന്മാരെ പഠിപ്പിച്ചു. അവരത് ശരിയോ തെറ്റൊന്നും അറിയാതെ ഇന്ന് വരെയും ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നു. വായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അത് വിവാഹത്തിന് വേണ്ടി എഴുതപ്പെട്ട സങ്കീർത്തനമല്ല, അതൊരു ഭവന പ്രതിഷ്ഠാഗാനമാണ് എന്ന് പറഞ്ഞതുപോലെ റോമാലേഖനം 6-ാം അധ്യായം ജലസ്നാനത്തെക്കുറിച്ചല്ല പ്രതിപാദിക്കുന്നത്, മറിച്ച് നമ്മിൽ സംഭവിച്ചു കഴിഞ്ഞ ആത്മസ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന ആളുകൾ കർത്താവായ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി കൈക്കൊണ്ടപ്പോൾ അവർ അതിക്രമത്തിനും പാപത്തിനും മരിച്ചവരായി തീർന്നു. അങ്ങനെ അതിക്രമത്തിനും പാപത്തിനും മരിച്ചവരായി തീർന്നപ്പോൾ അവരെ കുഴിച്ചിട്ട് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ യേശു ക്രിസ്തുവിന്റെ അടക്കത്തോട് പങ്കാളികളായി തീർന്നു. അടക്കത്തോട് പങ്കാളികളായി തീർന്ന അവരെ അവ പുനരുത്ഥാനത്തിനും പങ്കാളിത്തമുള്ളവരായി തീർന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണം, അവന്റെ അടക്കം, അവന്റെ പുനരുത്ഥാനം, ഈ 3 യാഥാർത്ഥ്യങ്ങളോട് ഒരു വിശ്വാസി തന്നെ തന്നെ ഐഡന്റിഫൈ ചെയ്യുക, അതായത് ഏകീഭവിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ നന്ദിയാണ്
ജലസ്നാനം. അപ്പോൾ നമ്മിൽ സംഭവിച്ചു കഴിഞ്ഞ ആത്മസ്നാനത്തിന്റെ പ്രതീകമാണ് ഇവിടെ പറയപ്പെടുന്ന ഈ ജലസ്നാനം. ജോൺ ഓഫ് വാൽവുഡ് എന്ന് പറയുന്ന പ്രശസ്തനായ ദൈവദാസ്, അമേരിക്കയിലെ ഡാളസ് തിയോളജിക്കൽ സെമിനാരിയുടെ ഫൗണ്ടറും അവിടുത്തെ പ്രശസ്തനായ ഒരു വേദവ്യാഖ്യാതവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഇങ്ങനെയാ പറയുന്നത്, നോ എമൗണ്ട് ഓഫ് ഫിസിക്കൽ വാട്ടർ ക്യാൻ ആഡ് എ ബിലീവർ ഇൻ ടു ദ മിസ്റ്റിക് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ, എത്രമാത്രം വെള്ളത്തിന്റെ കൂട്ടത്തിനും പെരുപ്പത്തിനും ഒരു വിശ്വാസിയെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമിക ശരീരത്തോട് ചേർക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, വാട്ടർ ബാപ്റ്റിസം കൊണ്ടൊരു വിശ്വാസിയും കർത്താവിന്റെ സഭയുടെ അംഗമാകുകയില്ല എന്നാണ്. ഒരുവന് കർത്താവിന്റെ സഭയുടെ അംഗമായി തീരുന്നത് ജലസ്നാനം കൊണ്ടല്ല, ആത്മസ്നാനം കൊണ്ടാണ്. അത് പ്രവർത്തിക്കുന്ന പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് പറയുന്നു, കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. അത് ബ്രദറൻ സഭയോടോ പെന്തക്കോസ് സഭയോടോ ചേർക്കുന്ന കാര്യമല്ല, കർത്താവിന്റെ ശരീരമായ സഭയോട് ചേർക്കുന്ന കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും സഭ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ബുദ്ധിയിലേക്ക് വരുന്നത് ബ്രദറൻ സഭ എന്നാണ്. സഭയെന്ന് പറഞ്ഞാൽ ബ്രദറൻ സഭ എന്നല്ല, അതൊരു ചെറിയ കൂട്ടമാണ്. അതായത് സഭയിലെ കർത്താവിന്റെ സഭയുടെ ദൃശ്യമായിരുന്ന ഒരു ചെറിയ കൂട്ടതയാണ് ഈ ബ്രദറുകാരനോ പെന്തക്കോസുകാരനോ ഒക്കെ പറയുന്നത്. കർത്താവിന്റെ സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടൊരു കൂട്ടമാണ്. അവരെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവിന്റെ ശരീരമായ സഭയോട് ചേർക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന സ്നാനം ആത്മസ്നാനമാണ്, അല്ലാതെ ജലസ്നാനം അല്ല. എന്നാൽ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിങ്ങൾ ആ വാക്യഭാഗം വായിക്കണം, അവനോടുകൂടെ നാം എന്ത് ചെയ്തു, മരണപ്പെട്ടു, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, അവനോടുകൂടെ പുനരുദ്ധാനം ചെയ്യപ്പെട്ടു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പാസ്റ്റ് ഈവന്റ് ആയിട്ടാ പറയുന്നത്, ഇപ്പോഴത്തെ വർത്തമാനകാല അനുഭവമായിട്ടല്ല, ഭൂതകാല അനുഭവമായിട്ടാ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഞാൻ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ നാം എന്ത് ചെയ്തു, പാപത്തിന് മരിക്കുകയും പാപത്തിൽ മരിച്ചവരായ നാം പാപത്തിന് മരിച്ചു. അപ്പം ആ പാപത്തിന് മരിച്ചവരായി തീർന്നു, പുതുജന്മം പ്രാപിച്ചവരായി ഭവിച്ചു. രണ്ട്, നാം യേശു ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്തു, അവന്റെ അടക്കത്തിൽ പങ്കാളിയായി. രണ്ട്, മൂന്ന്, അവന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളും ആയിത്തീർന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുദ്ധാനം, ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങളോടെ ഒരു വിശ്വാസി തന്നെ തന്നെ ഏകീഭവിപ്പിക്കുന്ന കർമ്മമായി ഈ വിശ്വാസ സ്നാനം ഇരിക്കുന്നു. അപ്പോൾ വിശ്വാസ സ്നാനം ഒരാൾ സ്വീകരിക്കണമോ വേണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിശ്ചയമായും ഒരാൾ സ്വീകരിക്കണം. ക്രൈസ്തവ ലോകത്ത് നൽകപ്പെടുന്ന മറ്റെല്ലാ സ്നാന ഉപാധികളും വചനവിരുദ്ധമായ സ്നാന രീതികളാണ്. ജനിച്ച 56 ദിവസം മാത്രം പ്രായമുള്ള ഈ എപ്പിസ്കോപ്പൽ സഭകളിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവർക്ക് എന്താണ് എന്ന് അറിയാൻ വയ്യാത്ത, ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത, കണ്ണന്റെ കൃഷ്ണമണി നേരെ നിൽക്കാൻ കഴിവില്ലാത്ത ആ കുഞ്ഞുങ്ങളെ അവരുടെ ശരീരത്തിന്മേൽ അവരുടെ തലതൊട്ടൊപ്പനാകുന്ന പിതാവ് പിശാചിനെ ഉപേക്ഷിച്ച് മെസ്സിയായെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ റെപ്രസെന്റേറ്റീവായ പിതാവ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിനെ വെള്ളം തളിച്ചാൽ ആ കുഞ്ഞിന് നൽകപ്പെടുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ മാമോദിസ ആകുകയില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ മാമോദിസ എന്ന് പറയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യുന്നതാകുന്നു. വെള്ളത്തിൽ നിമഞ്ജനം ചെയ്താൽ മാത്രമേ യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുദ്ധാനം ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങളോടെ സമ്പൂർണമായി വിശ്വാസി ഏകീഭവിക്കുകയുള്ളൂ. മരിച്ചവരെ കുഴിച്ചിടുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തില് ഇപ്പോൾ ഇവിടെ മരിക്കുന്നവരെ 10 അടി താഴ്ചയുള്ള കുഴിയിലാണ് കുഴിച്ചിടുന്നത്. ബുഖാരിയെ വൈറസിനെ ഭയന്ന് സാധാരണ നിലയിൽ, അല്ലെങ്കിൽ 6 അടി താഴ്ചയുള്ള കുഴിയിലായിരുന്നു. ഇപ്പൊ 10 അടി താഴ്ചയുള്ള ആഴമേറിയ കുഴിയിലാണ് ഇപ്പൊ കുഴിച്ചിടുന്നത്. എങ്ങനെയായാലും മണ്ണ് ചേറി അല്ലെങ്കിൽ മണ്ണ് പൂശി ആരെയും മരിച്ചവരെ കുഴിച്ചിടുന്നത് നമ്മളാരും ജീവിതത്തിൽ കണ്ടിട്ടില്ല. കുഴിയിലാണ് അവരെ കുഴിച്ചിടുന്നത്. അപ്പൊ വെള്ളം തളിക്കുന്ന എന്ന് പറയുന്നത് തളിപ്രസ്നാനം വാസ്തവത്തിൽ മണ്ണ് പൂശി കുഴിച്ചിടുന്ന സമാനമാണ്. അത് വേദ വിപരീതമാണ്, വേദവസ്തുവിൽ അതിന് വാക്കിയില്ല. മറിച്ച് വേദവസ്തുവിൽ പറയപ്പെടുന്നത് കർത്താവിന്റെ മരണ, അടക്ക, പുനരുദ്ധാനത്തോട് ഏകീഭവിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ്. എന്നാൽ ചുരുക്കം ചില പെന്തക്കോസ്റ്റൽ വിശ്വാസികളും വേറെ ചില ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരും ഈ ഉപദേശത്തെ തെറ്റിദ്ധരിക്കാൻ കാരണമുണ്ട്. മർക്കാസ് 16:16 അതിന്റെ കാരണം. അവിടെ രണ്ട് യാഥാർത്ഥ്യങ്ങൾ ഒന്നിച്ചൊരു വാക്യത്തിൽ ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നു. അതായത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. അവിടെ രണ്ട് കാര്യങ്ങൾ ഒരു വാക്കിൽ പറഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗത്ത് രക്ഷിക്കപ്പെടാറുള്ള മാർഗം എന്താണെന്ന് എടുത്തു പറയാ ചെയ്യുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടണമെന്ന് അതിന്റെ അർത്ഥം. അതായത് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു പാപി അവൻ നിശ്ചയമായും താൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള അടയാളമായി പരസ്യ സാക്ഷ്യമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടണം. പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തലി അനുസരണത്തിൽ അപ്പോസ്തലന്മാരുടെ വാക്ക് കൈക്കൊണ്ടവർ അവർ പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവ് നാമത്തിൽ സ്നാനപ്പെട്ടു എന്ന് വായിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലല്ലേ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണല്ലോ സ്നാനപ്പെട്ടതായി പ്രവർത്തിയുടെ പുസ്തകത്തിലുള്ളതെന്ന്. അത് ശരിയാണ്. അവ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ചിരകാല പ്രതീക്ഷിത മെഷിയാണെന്ന് വിശ്വസിക്കാത്ത യഹൂദന്മാരോട് തങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിച്ചപ്പോൾ, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി വസിക്കുന്ന ദൈവസത്തയാണ് കർത്താവായ യേശു, അവൻ തന്നെയാണ് നിങ്ങളുടെ ചിരകാല പ്രതീക്ഷിത മെഷിയ എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അപ്പോസ്തലന്മാർ ചെയ്ത ശുശ്രൂഷ എന്നേ ഉള്ളൂ. എന്നാൽ സ്നാനത്തിനുള്ള നാമം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമമാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്കാണ് ഈ സ്നാനം. രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയല്ല. രക്ഷിക്കപ്പെടാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് പറയുമ്പോൾ സ്നാനപ്പെടാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്നാനത്താലല്ല, വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പരസ്യമായ അടയാളവും അനുസരണവുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടേണ്ടത് അനിവാര്യമാണ്. ഇങ്ങനെ പുതിയ നിയമത്തിലെ 8 വ്യത്യസ്തങ്ങളായ സ്നാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്. ഒന്ന്, കർത്താവ് യോഹന്നാൻ സ്നാപകന് കഴിപ്പിച്ച സ്നാനം. അത് ജാതീയം ഇസ്രായേൽ ജനത്തിനു വേണ്ടി മാത്രമുള്ളത്. 2, പ്രാദേശികം യോർദാൻ നദിയിലും യഹൂദിയ മരുഭൂമിയിലും മാത്രം അനുഷ്ഠിക്കപ്പെട്ടത്. 3, താൽക്കാലികം എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലാത്തത്. ഇനിയും 2 സ്നാനം യേശു ക്രിസ്തു ഏറ്റ സ്നാനം. അത് യോഹന്നാന്റെ കൈകളിൽ സകല നീതിയും നിവർത്തിപ്പാൻ കർത്താവ് മാതൃകയാക്കിക്കൊടുത്ത സ്നാനം. 3, യേശുവിന്റെ ശിഷ്യന്മാർ ഐനോനിൽ നടത്തി പോകുന്ന സ്നാനം. 4, പരിശുദ്ധാത്മ സ്നാനം. 5, അഗ്നിസ്നാനം. 6, ഈ 5 പരിശുദ്ധാത്മ സ്നാനം. 6 പറയുന്നത് അഗ്നിസ്നാനം. 7, 8 പറയുന്നത് ഏതാണ്? നമ്മൾ യഹൂദന്മാരുടെ വിവിധങ്ങളായ കഴുകലുകൾ. അടുത്ത 8 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള വിശ്വാസ സ്നാനം. ചില ആളുകൾ സ്നാനപ്പെടാതിരിപ്പാൻ ഒരുപാട് ഉപാധികൾ പറയുന്ന ആളുകളായി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോൾ, സ്നാനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ, ഒരു ഓർത്തഡോക്സ് വിശ്വാസി എന്നോട് ഒരു ചോദ്യം, പ്രമാദമായൊരു ചോദ്യമാണ്, സാറേ ഈ സ്നാനപ്പെടണം എന്നുള്ളത് നിർബന്ധമാണോ? ഞാൻ പറയും, എനിക്ക് നിർബന്ധമില്ല, കർത്താവിന്റെ വചനം പറയുന്നു കർത്താവിനെ കൈക്കൊണ്ടവർ സ്നാനപ്പെടണമെന്ന്. പ്രവർത്തിയുടെ പുസ്തകത്തിൽ അങ്ങനെ വായിക്കുന്നത്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു എന്നാണ് വായിക്കുന്നത്. ബാക്കി എല്ലായിടങ്ങളിലും അപ്പോസ്തല പ്രവർത്തിയുടെ പുസ്തകം 2, അതിന്റെ 4, 5, 8, 10, 16, 19 ഈ അധ്യായങ്ങളിലെല്ലാം വിശ്വസിച്ചവർ സ്നാനമേറ്റു എന്ന് വായിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, കർത്താവിനോട് പറഞ്ഞല്ലോ ഇന്ന് നീ എന്നോട് പറദീസിലേക്ക് വന്ന്. അപ്പോൾ ഞാൻ അവനോട് മറുപടി ഒരു ഫലിതമായി ആദ്യം പറഞ്ഞു, പിന്നെ എന്നെ മറുപടിയും പറഞ്ഞു കൊടുത്തു. അതായത് അവൻ ക്രൂശിലെ കള്ളൻ, നീ ഭൂമിയിലെ കള്ളൻ എന്ന് ഞാൻ പറഞ്ഞു. കാരണം അറിയാമോ, സ്നാനപ്പെടാതിരിപ്പാൻ ഇന്ന് ചില ആളുകൾ ക്രൂശിലെ കള്ളനെ കൂട്ടുപിടിക്കാറുണ്ട്. അവരാണ് ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടുന്നത്. ക്രൂശ് കർത്താവായ യേശു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് ക്രിസ്തീയ സ്നാനം കർത്താവ് സ്ഥാപിക്കുന്നത്. കർത്താവ് കൽപ്പിക്കുന്നു, അതിനുശേഷമാണ്. ക്രൂശിലെ കള്ളൻ മരിക്കുമ്പോൾ ക്രിസ്തീയ സ്നാനം നിലവിൽ വന്നിരുന്നില്ല. നിലവിൽ വന്നില്ലാത്ത സ്നാനം ക്രൂശിലെ കള്ളൻ ഏറ്റില്ല എന്നുള്ള ഉപാധി സ്നാനപ്പെടുന്ന കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവൻ ക്രൂശിലെ കള്ളനേക്കാൾ കള്ളനാണെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അതുകൊണ്ട് വാസ്തവത്തിൽ എന്ത് ചെയ്യുക, നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുക. എന്നാ വേറെ ചിലയാൾ പറയുന്നൊരു ഉപാധിയുണ്ട്, ഓ സ്നാനപ്പെട്ട നിങ്ങളുടെയൊക്കെ കുറെ ജീവിതവും സാക്ഷിയൊക്കെ കണ്ട ഞങ്ങൾക്ക് ധാരാളം മതി, അതിനേക്കാൾ എത്ര ബെറ്ററാണ് ഞങ്ങൾ. സ്നാനപ്പെട്ട പല പാർട്ടികളുടെയും ജീവിതം ശരിയല്ലായിരിക്കും, ആണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം സ്നാനപ്പെട്ട പല ആളുകളും ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നുവെന്ന് പൗലോസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ പറയുന്നു. എന്നാൽ ഞങ്ങളുടെ സ്നാനപ്പെട്ടവരുടെ ഇടയില് എന്തെങ്കിലുമൊക്കെ അപാകതകളൊക്കെ ഉണ്ടാകുക സ്വാഭാവികം, മനുഷ്യരല്ലേ. എന്നാൽ അതുകൊണ്ട് മനുഷ്യന്റെ ബലഹീനതയാൽ ദൈവത്തിന്റെ ശക്തിക്ക് നീക്കം വരുന്നില്ല. കർത്താവ് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടവൻ, അതായത് വിശ്വസിക്കുന്നവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം ഏൽക്കണം. അപ്പോൾ സ്നാനം പുതിയ നിയമത്തിന്റെ ഉപദേശമാണ്, അത് നിർബന്ധമാണ്. അപ്പോൾ എപ്പിസ്കോപ്പൽ സഭകൾ നടന്ന സ്നാനം വചനവിരുദ്ധമാണ്, വചനപ്രകാരമുള്ള സ്നാനമല്ല. ഞാൻ അവരോട് ഏറ്റുമുട്ടാനൊന്നും പോകുന്നില്ല. കാര്യം എനിക്ക് ഭയമുണ്ടായിട്ടല്ല, ഭയമെന്ന് പറയുന്ന അശേഷം ഇല്ലല്ലോ. ഏത് കാര്യം ഉപദേശ വിഷയം പറയുന്നതിൽ അല്പം പോലും ഭയമില്ലാത്തൊരു ജീവിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എപ്പിസ്കോപ്പൽ സഭകൾ അനുഷ്ഠിക്കുന്ന ശിശു സ്നാനമോ മുതിർന്ന സ്നാനമോ ശരിയല്ല. ഇവാഞ്ചലിക്കൽ എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട്. അത് മാർത്തോമാ സഭയിൽ 1961 ജനിച്ചു വീണ ഒരു സഭയാണ്.
ഇന അതും ഏദേശൊക്കെ എണ്ണസംഖ്യ കുറഞ്ഞത് വളരെ കുറവായി പോയി അവർക്ക് രണ്ട് വിധ സ്നാനമുണ്ട് ഒന്ന് ഈ രണ്ടല്ല മൂന്ന് വിധ സ്നാനമുണ്ട് ഒന്ന് ശിശു സ്നാനം രണ്ട് മുതിർന്ന സ്നാനം നാല് വിശ്വാസ സ്നാനം അതായത് ശിശുക്കളെ അവരെ ഈ മാർത്തോമാ സഭക്കാരി ചെയ്തപോലെ അല്ലെ യാക്കോബക്കാരി ചെയ്യുന്നതുപോലെ തന്നെ സ്നാനം മാമോസ് നൽകും അത് കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ മുതിർന്ന ശേഷം ആ ഒരാൾക്ക് സ്നാനപ്പെടണം എന്ന് താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മുതിർന്ന സ്നാനം കൊടുക്കും അപ്പോൾ അങ്ങനെ പിന്നെ ഒടുവിൽ വേറെ ചില ആളുകൾക്ക് വിശ്വസിച്ച ശേഷം അല്ലെങ്കിൽ അത് അങ്ങനെയും കൊടുക്കും ഇങ്ങനെയുള്ള ഒരു സഭയുണ്ട് അത് ഞങ്ങളുടെ ഏരിയയിലൊക്കെയാണ് അവർ കൂടുതലുള്ളത് ഇവിടെയാണല്ലോ അത് ജനിച്ചത് അപ്പൊ ഇത് വാർത്തപ്പോ പണ്ട് ഈ അബദ്ധോപദേശം എന്ന് പറഞ്ഞൊരു ഒരു ഒരു മനുഷ്യന്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് മലയാള മനോരമ പത്രത്തിൽ വന്ന പത്രക്കട്ടികൾക്ക് ശേഖരിച്ചെഴുതിയ ഒരു മനോഹരമായ പുസ്തകമാണ് അതെല്ലാം മനോരമയിൽ വന്ന വാർത്തകളാണ് അതിനകത്ത് ആരെയും പിടക്കാത്ത ഭക്തർ എന്നൊരു ഹെഡിംഗിൽ ഒരു പേപ്പർ കട്ടുണ്ട് അതെന്താ അറിയാവോ അതായത് ശബരിമലയിൽ സന്ദർശിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെട്ട അയ്യപ്പ സംഘം അവർ കൊച്ചിയിൽ വന്ന് അർത്തുങ്കൽ പള്ളിയിൽ കുർബാന കൈക്കൊണ്ട ശേഷം എരുമേലി വന്ന് വാവരുടെ പള്ളി വലം വെച്ച് ശബരിമല ചെന്ന് അയ്യനെ കണ്ട് മടങ്ങി എന്നാണ് ആ വാർത്ത എഴുതിയിരിക്കുന്നത് മലയാള മനോരമ എഴുതിയിരിക്കുന്ന വാർത്ത ഇദ്ദേഹം എഴുതിയിട്ട് അത് എല്ലാം കൂടെ കമ്പനി ചെയ്ത് പുസ്തകമാക്കി അബദ്ധോപദേശം എന്ന് പറയുന്ന പേരിൽ പുസ്തകമാക്കി പുസ്തകത്തിന്റെ കാര്യമായി പറയുന്നത് ആരെയും പിണക്കാത്ത ഭക്തൻ എന്നാണ് ഭക്തർ എന്നാണ് അതിന്റെ ഹെഡിങ് ശരിയല്ലേ അവര് തമിഴ്നാട്ടിൽ പുറപ്പെട്ടു അർത്തുങ്കൽ പള്ളി വന്നു അർത്തുങ്കൽ പുണ്യവാളന്റെ ആ പിന്നെ ഉത്സവ ദിവസം അല്ലെങ്കിൽ കുർബാന ദിവസം അവർ അവിടെ അത് പങ്കുണ്ടു അവര് ഭക്തന്മാരായി അവിടുന്ന് മടങ്ങി വന്ന് എരുമേലി വന്നു എരുമേലി വന്ന് വാവരുടെ പള്ളിയെ വലം വെച്ചു അദ്ദേഹത്തെയും പിണക്കിയില്ല ഒടുവിൽ വന്ന് ശബരിമല വന്ന് അയ്യരെ തൊഴുത് മടങ്ങി എന്നാണ് വാർത്ത ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് അതായത് ശിശുസ്നാനം വേണമെങ്കിൽ അതുമാകാം മുതിർന്നതാണെങ്കിൽ അതുമാകാം പിന്നെ വിശ്വസിച്ച ശേഷം വേണമെങ്കിൽ അതിനും ഞങ്ങൾക്ക് തയ്യാറൊന്നും ഇല്ല എന്നാൽ വേദവസ്തുവത്തില് ഒരു സ്നാനത്തെക്കുറിച്ച് പറയുന്നുള്ളൂ പുതിയ പത്തില് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വസിച്ചവർ നിമജ്ഞനം ചെയ്യുക അതാണ് പുതിയ നിയമത്തിലെ സ്നാനം ഇതിന് വിപരീതമായ ഒരു സ്നാനവും വേദപുസ്തകത്തിൽ ആധാരമുള്ള സ്നാന ശുശ്രൂഷ അല്ല എന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് പുതിയ നിയമത്തിലെ എട്ട് വിവിധ സ്നാനങ്ങൾ എന്നുള്ള ഈ പഠനം ഇന്ന് രാത്രി അവതരിപ്പിച്ചത് ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു നിങ്ങൾക്കുള്ള സംശയങ്ങൾ സന്ദേഹങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് 999-571-5708 ഐ റിപ്പീറ്റ് 999-571-5708 ക്രിസ്തുവിൽ നിങ്ങളുടെ സഹ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള താങ്ക് യു